നിശ്ചലതത്വേ ജീവൻ മുക്തി ഇതിനർത്ഥം സ്വന്തം ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഇരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് മുക്തി നിഷേധിക്കപ്പെടുന്നില്ല ലോകത്തുള്ള മനുഷ്യരിലധികവും ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ എവിടേക്ക് പോകണമെന്നറിയാതെ വിഡ്ഢിത്തം കാട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരേ ഒരു ജീവിതത്തിന്റെ ദിശ ഇടക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് അവർ വാസ്തവത്തിൽ ജീവിതത്തിന്റെ ദിശ മാറ്റുന്നുണ്ടാവില്ല പക്ഷേ മാനസികമായും വൈകാരികമായും അത് മാറി മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ അസ്തിത്വത്തിന്റെ പ്രകൃതം ഇതാണ് ഇന്നത് ശാസ്ത്രീയമായ വസ്തുത കൂടിയാണ് എന്നാൽ ഇതെല്ലാ യോഗികളുടെയും അനുഭവവുമാണ് ഈ അസ്തിത്വത്തിൽ ഊർജമുണ്ട് ഇവിടെ അവബോധവുമുണ്ട് ഭൗതിക വസ്തു എന്നൊരു സാധനമേ സാധനമേയില്ല ഇന്ന് ഭൗതിക വസ്തു എന്ന് പറയപ്പെടുന്നത് ൌജത്തിന്റെ കേന്ദ്രീകരിച്ച രൂപം മാത്രമാണ് ഇന്നിത് അംഗീകരിക്കപ്പെട്ട ശാസ്ത്രമാണ് എന്നാൽ നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ശിവൻ സംസാരിച്ചു അദ്ദേഹം വ്യക്തമായി സംസാരിച്ചു അദ്ദേഹം പരിപൂർണ അവബോധത്തിൽ അല്ലെങ്കിൽ ഊർജത്തിൽ നിമഗ്നായിരുന്നു ഭൗതിക വസ്തുവിലായിരുന്നില്ല ശ്രദ്ധ അത് യഥാർത്ഥമല്ലെന്ന് അദ്ദേഹം കണ്ടു അദ്ദേഹം അദ്ദേഹം സംസാരിച്ചത് വളരെ വ്യക്തമായി അല്പം പോലും സംശയമില്ലാതെയാണ് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയാണ് ഒരാൾക്ക് നേരിടേണ്ടി വരിക ഓ എന്റെ ഇത് നേരത്തെ ഞങ്ങളോട് പറഞ്ഞില്ല ഇന്ന് രാവിലെ ഞങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യില്ലായിരുന്നു യു ആർ നോട്ട് ബിൽഡ് മാസം നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത് മാസിലുണ്ടാക്കാനല്ല ഇപ്പോൾ നിങ്ങൾക്ക് ആ ഊർജത്തെ അറിയണമെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ അതിനെ നോക്കിക്കണ്ടാൽ മാത്രമേ അത് ഉത്തേജിതമാകൂ അല്ലെങ്കിൽ മൺകൂന പോലെ ഉറച്ചിരിക്കും ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഉത്തേജിതമാകണമെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയിൽ വെക്കണം അപ്പോൾ നിങ്ങൾ ശാരീരികമായി ചെയ്യുന്ന സാധനങ്ങളൊന്നും മസ്സിലുണ്ടാക്കാനുള്ളതല്ല അതിനുമല്ല അതായത് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവരുടെ മെക്കിട്ട് കയറാൻ എനിക്ക് സ്ത്രീകളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അവരെക്കാളും ശക്തരാവണം തൊണ്ണൂറ് ദിവസത്തെ സാധന കൊണ്ട് നിങ്ങൾക്ക് അവരെക്കാൾ ശക്തരാകാം നിങ്ങളുടെ ഊർജം ഉത്തേജിതമാവുകയും മനസ്സേകാഗ്രമാവുകയും ചെയ്താൽ അത് പിന്നെ അത് പിന്നെ ആ ദിശയിൽ മാത്രമേ സഞ്ചരിക്കൂ കാരണം മനസ്സിങ്ങനെ മാറി മാറി ശ്രദ്ധ മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഏതു വഴി പോകണമെന്ന് അതിനറിയില്ല നിങ്ങളുടെ ഉള്ളിലെ ജീവൻ തന്നെ ചിന്താ കുഴപ്പത്തിലാവും എങ്ങോട്ട് പോകണമെന്ന് അതിനറിയില്ല എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ശരിക്കും എനിക്ക് തോന്നുന്നതൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ തോന്നൽ തെറ്റാവണ്ട എന്നാലും ചുരുങ്ങിയതൊരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മനുഷ്യ ഊർജം വെറുതെ പാഴാവുന്നു പാഴാവുകയാണ് കാരണം മിക്കവർക്കും കുറച്ച് സമയത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല കുറച്ച് സമയത്തേക്കെങ്കിലും അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അവർ ഓരോരുത്തരും ഒരു പുതിയ ജാലകം അല്ലെങ്കിൽ വേറെ എന്തിലേക്കെങ്കിലും ഉള്ള ഒരു വാതിൽ തുറന്നേ എഴുനൂറ് കോടി ജനങ്ങൾ അവരെല്ലാവരും അവരുടെ മനസ്സും അവബോധവും ഏകാഗ്രമാക്കിയാൽ എല്ലാം തന്നെ സംഭവമാണ് എല്ലാറ്റിനെയും അറിയാൻ സാധിക്കും എല്ലാറ്റിനെയും ഒന്നും ഉണ്ടാവില്ല എല്ലാത്തിനെയും അറിയാം ഒരുവൻ അവൻ്റേതായിട്ടുള്ള മനസ്സ് ഊർജം അവബോധം എന്നിവയെ ഏകാഗ്രമാക്കി വെച്ച് ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ അവൻ തിരിച്ചറിയുന്നത് സ്വന്തം ജീവിതസത്യം മാത്രമല്ല പോയ കാലത്തിൽ സംഭവിച്ച എൺപത്തിനാല് സൃഷ്ടികൾ അതും ഇവിടെ ഉണ്ട് മനുഷ്യന്റെ അവബോധത്തിന് എന്തും തന്നെ അറിയാൻ സാധിക്കും